ഇപ്പോൾ ഡോക്ടർ ഐസക് സംസാരിക്കുകയാണ് അതിലേക്ക്. ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലവും നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ് അവർക്ക് മുടക്കമില്ലാതെ വർദ്ധിച്ച പെൻഷൻ നൽകിയത്, ആരാണ് കിറ്റ് നൽകിയത്, ആരാണ് ആശുപത്രിയും സ്കൂളുകളും നവീകരിച്ചത്, റോഡുകൾ പണിതത്. ഇതിനു വേണ്ടിയിട്ടാണ് വോട്ട്. അതുകൊണ്ട് അതിനുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസന ഇടപെടൽ എന്ന് പറയുന്നത് കിഫ്ബി തുടക്കം കുറിച്ചിട്ടുള്ള 60,000 കോടി രൂപയുടെ നിർമ്മാണ പ്രൊജക്റ്റുകളാണ്. അതെന്ത് ചെയ്യും? ഈ പ്രൊജക്റ്റുകൾ തുടരുമോ? കിഫ്ബിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് മാനിഫെസ്റ്റോ പോയിട്ട് പുറത്ത് പോലും സംസാരത്തിൽ പറയാൻ UDF തയ്യാറല്ല. അത്തരമൊരു റിസ്ക് എടുക്കാൻ കേരള ജനത തയ്യാറാവില്ല. അവർക്ക് ഈ 60,000 കോടി രൂപയുടെ നിർമ്മാണ പ്രൊജക്റ്റുകൾ 2-3 വർഷത്തിനുള്ളിൽ പൂർത്തിയായി പുതിയൊരു കേരളം കാണണം. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷ തുടർഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യും. അതൊക്കെ പഴയ കഥകൾ, അതൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യുക. അവർക്ക് വേണ്ടത് അവർ ചർച്ച ചെയ്തോട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, ജനങ്ങളോട് സംവദിക്കുന്നത് അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ പെൻഷൻ, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്, അവർ പോകുന്ന ആശുപത്രി, അവർ സഞ്ചരിക്കുന്ന റോഡുകൾ, അവരുടെ തൊഴിൽ, ഇതിനെക്കുറിച്ചാണ് ജനങ്ങളോട് സംവദിക്കുന്നത്. ജില്ലയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച 3 മന്ത്രിമാർ ഒഴിവായി പോയത് ഈ അണികളിൽ ഒരു ആവേശക്കുറവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 മന്ത്രിമാർ മാറ്റി നിർത്താനുള്ള തൻ്റെ ഇടം കോൺഫിഡൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഇടതുപക്ഷം ഈ 3 മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ ദേവഗണങ്ങളും ദേവഗണങ്ങളും സർക്കാരിനൊപ്പമാണെന്നാണ്. അങ്ങനെയാണോ? സർക്കാരിനൊപ്പമാണോ? ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം ജനങ്ങളും സർക്കാരിനോടൊപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനോടുള്ള സമീപനം എന്ത്, സർക്കാരിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അഭിപ്രായം എന്തെന്ന് ചോദിച്ചതിൽ സകല സർവേകളിലും 65-70% പേരും നന്ന് അല്ലെങ്കിൽ വളരെ നന്നെന്നല്ലേ അഭിപ്രായം പറഞ്ഞത്. വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിച്ചേക്കാം, പക്ഷെ സർക്കാരിനൊപ്പമാണ് ബഹുഭൂരിപക്ഷം. Okay.